ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഗ്രേറ്റർ ഫ്ലെയിം ബാക്ക് അഥവാ വലിയ പൊന്നി മരം കൊത്തി. ഞാൻ ഡോക്ടർ സി മോഹനൻ, എമിരിട്ടസ് സയൻറ്റിസ്റ്റ്. ബയോഡൈവേഴ്സിറ്റി കേരള ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഗ്രേറ്റർ ഫ്ലെയിം ബാക്ക് അഥവാ വലിയ പൊന്നി മരം കൊത്തി. ഗ്രേറ്റ് ഗോൾഡൻ ഫ്ലെയിം ബാക്ക്, ലാർജ് ഗോൾഡൻ ബാക്ക്ഡ് വുഡ് പെക്കർ, മൽഹബേഴ്സ് ഗോൾഡൻ ബാക്ക്ഡ് വുഡ് പെക്കർ എന്നൊക്കെ ഇംഗ്ലീഷ് പേരുകളുണ്ട്. ക്രൈസോ ലോലാപ്പസ് ഗുട്ട ക്രൈസ്റ്റാറ്റസ് എന്നതാണ് ശാസ്ത്രനാമം. വലിയ പൊന്നി മരം കൊത്തിയെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലും ദക്ഷിണ ചൈനയിലും മലേഷ്യയിലും തായ്ലൻഡ്, മധ്യപടിഞ്ഞാറൻ ജാവ, ബോർണിയോ, സുമാത്ര, ഫിലിപ്പീൻസ് തുടങ്ങിയിടങ്ങളിലും കാണാവുന്നതാണ്. ഇന്ത്യയിൽ പ്രധാനമായും ഹിമാലയത്തിൻ്റെ താഴ്വാരങ്ങളിലും കേരളമടക്കം പശ്ചിമ തീരദേശങ്ങളിലുമാണ് പക്ഷിയെ കാണാറുള്ളത്. കേരളത്തിലെ നിത്യഹരിത വനങ്ങളിലും ആർദ്ര ഇലപൊഴിയും കാടുകളിലും വളർത്തുതോട്ടങ്ങളിലും തെങ്ങിൻ തോപ്പുകളിലുമൊക്കെയാണ് പക്ഷിയുടെ ആവാസ കേന്ദ്രങ്ങൾ. പക്ഷിയുടെ 5 ഉപജാതികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ക്രൈസോലോലാപ്പസ് ഗുട്ട ക്രൈസ്റ്റാറ്റസ് ഷോഷ്യാലിസ് എന്ന ഉപജാതിയെയാണ് കേരളത്തിൽ കാണുന്നത്. പക്ഷിക്ക് 30 മുതൽ 40 സെൻറ്റിമീറ്റർ നീളവും 150 മുതൽ 230 ഗ്രാം വരെ തൂക്കവുമുണ്ട്. സാധാരണ മരം കൊത്തിയ പോലെ തന്നെ നീളമുള്ള കഴുത്തും നെറ്റിത്തടം മുതൽ മൂർദാവ് വരെ എഴുന്നു നിൽക്കുന്ന തൊപ്പിയുമാണുള്ളത്. ആൺപക്ഷിക്ക് നെറ്റിത്തടം മുതൽ മൂർദാവ് വരെ എഴുന്നു നിൽക്കുന്ന ചുവപ്പ് തൊപ്പിയാണുള്ളത്. കൊക്കിൽ നിന്ന് തുടങ്ങി കവിളിലേക്ക് മീശ പോലെയുള്ള കറുത്ത നേരിയ പട്ട രണ്ടായി പിരിഞ്ഞിരിക്കുന്നത് കാണാവുന്നതാണ്. പക്ഷിയുടെ ചിറകുകളും പിൻഭാഗവും നല്ല സ്വർണ്ണവർണ്ണ നിറത്തിലുള്ളതും യാതൊരു പുള്ളികളില്ലാത്തതുമാകുന്നു. അരപ്പട്ടയ്ക്ക് ചുവപ്പ് നിറവും വാലിന് കറുപ്പ് നിറവുമാണ്. പക്ഷിയുടെ അടിഭാഗത്ത് മുഴുവൻ കറുപ്പ് നിറത്തിൽ നിറയെ പുള്ളികളും കുത്തുകളുമുണ്ട്. പക്ഷിയുടെ തലയേക്കാൾ വലുതും ശക്തിയുള്ളതുമായ കൊക്കിന് കറുപ്പ് നിറം. കാലുകളിൽ 4 വിരലുകൾ, 2 വിരലുകൾ മുന്നിലേക്കും 2 വിരലുകൾ പിന്നിലോട്ടേയും ചൂണ്ടിയവയാണ്. കാലുകൾക്ക് ചാര നിറം, കണ്ണുകൾക്ക് മങ്ങിയ വെള്ളയും കണ്ണിനു ചുറ്റുമുള്ള നഗ്നചർമ്മത്തിന് പർപ്പിൾ നിറവുമാണ്. പെൺപക്ഷിയുടെ തൊപ്പിയുടെ നിറം കറുപ്പാണ്. കറുത്ത തൊപ്പിയിൽ ധാരാളം വെള്ള പൊട്ടുകളും ഉണ്ടായിരിക്കും. പ്രായമെത്താത്ത പക്ഷികൾ പെൺപക്ഷിയെ പോലിരിക്കും. അവക്ക് മങ്ങിയ നിറവും കണ്ണുകൾക്ക് തവിട്ട് നിറവുമായിരിക്കും. പക്ഷിയുടെ പ്രധാന ആഹാരം പുഴുക്കളും തണ്ടുതുരപ്പൻ വണ്ടുകളും പുഴുക്കളും പ്യൂപ്പകളും മറ്റു പ്രാണികളെയും മറ്റുമാണ്. പക്ഷി തേൻ കുടിക്കാറുമുണ്ട്. പക്ഷി ഇരതേടുന്നത് വലിയ വൃക്ഷങ്ങളിലാണ്, പ്രത്യേകിച്ച് മണ്ട പോയി ദ്രവിച്ചുകൊണ്ടിരിക്കുന്ന വൃക്ഷങ്ങളിൽ. തായ്തടിയിലോ അതല്ലാതെയോ വലിയ കൊമ്പിലോ ആണ് ഇരതേടാറുള്ളത്. തായ്തടി ബലമുള്ള കൊക്കു കൊണ്ട് കീറി പൊളിച്ചാണ് അതിനടിയിലുള്ള പുഴുക്കളെയും മറ്റും പിടിച്ചു തിന്നുന്നത്. തടിയിൽ ഒളിഞ്ഞിരിക്കുന്ന തണ്ടുതുരപ്പൻ പുഴുക്കളെയും മറ്റും കൊക്കുകൊണ്ട് കൊത്തിയിറക്കി സ്ഥാനം നിർണയിച്ചു കഴിഞ്ഞാൽ പുഴുക്കൾ ഒളിച്ചിരിക്കുന്ന ടണൽ അഥവാ ദ്വാരത്തിൻ്റെ മുകൾ ഭാഗം കൊക്കുകൊണ്ട് അമർത്തി ദ്വാരം അടക്കും. പിന്നീട് പുഴുക്കൾ താഴേക്ക് നീങ്ങി തുടങ്ങിയാൽ ഇടവിട്ടിടവിട്ട് കൊക്ക് ഉപയോഗിച്ചുകൊണ്ട് തുരക്കും. ഈ പ്രവൃത്തി ചിലപ്പോൾ ഒരു ദിവസം മുഴുവൻ ചെലവഴിക്കും. ഒടുവിൽ പുഴുക്കളെ നാവിലൂടെ എടുത്ത് മുഴുവനും കൊക്കിനുള്ളിലാക്കും. കൂട്ടത്തോടെ ഇറങ്ങുന്ന ഈയാം പാറ്റകളെയും പിടിച്ച് ഭക്ഷിക്കാറുണ്ട്. പക്ഷിയുടെ ഒരു നീട്ടിയ വിളി ഇടയ്ക്കിടെ കേൾക്കാവുന്നതാണ്. പക്ഷിയുടെ പ്രജനനകാലം ഡിസംബർ മുതൽ മാർച്ച് വരെയാണ്. കൂടുവെക്കാനുള്ള മരം കണ്ടുപിടിച്ചാൽ ഇണപക്ഷികൾ ഒന്നിച്ചാണ് കൂടുവെക്കുന്നത്. ഉള്ളുപോടായ മൃദുമരങ്ങളെയാണ് കൂടുവെക്കാൻ സാധാരണ തിരഞ്ഞെടുക്കുന്നത്. ഏതാണ്ട് 4 ആഴ്ചകളോളം ഇണപക്ഷികൾ മാറി മാറി കൊത്തിയിട്ടാണ് കൂടൊരുക്കുന്നത്. പ്രവേശനദ്വാരം അണ്ഡാകൃതിയിലായിരിക്കും. കൂട്ടിൽ 2 മുട്ടകളുണ്ടാകും. ഇണപക്ഷികൾ 14 മുതൽ 15 ദിവസം വരെ അടയിരിക്കും. മുട്ട വിരിഞ്ഞു വരുന്ന കുഞ്ഞുങ്ങൾക്ക് ഇണപക്ഷികൾ മാറി മാറി തീറ്റയെത്തിക്കും. 24 മുതൽ 26 ദിവസമാകുമ്പോഴേക്കും പറക്കമുറിറ്റാറാകും. എന്നാൽ കുഞ്ഞുങ്ങൾക്ക് കുറേ നാൾ വരെ അച്ഛനമ്മമാരോടൊത്ത് കഴിയും. IUCN റെഡ് ലിസ്റ്റിൽ തീർത്തും ആശങ്കാജനകമല്ലാത്ത വിഭാഗത്തിലാണ് പക്ഷിയെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് പരിചയപ്പെട്ട ഗ്രേറ്റർ ഫ്ലെയിം ബാക്ക് അഥവാ വലിയ പൊന്നി മരം കൊത്തി എന്ന പക്ഷിയെ ഇനി കണ്ടാൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുമെന്ന് കരുതുന്നു. ഇതുപോലെ നമുക്ക് ചുറ്റും സ്ഥിരവാസികളും ദേശാടകരുമായ നിരവധി പക്ഷികളെ കാണാവുന്നതാണ്. അവയെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി. നമസ്കാരം.